എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരു വർഷമായി. കഴിഞ്ഞ വർഷം വരെ നമ്മുടെ സ്റ്റേഷനിൽ കഞ്ചാവ് കേസുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ വന്നതിന് ശേഷം 1000 കേസാവുകയും ചെയ്തു. അപ്പൊ എസ് ഐ കൊണ്ടുവന്നു എന്നുള്ള ധാരണ നിങ്ങൾക്ക് വരും അല്ലെ? ഞാൻ കൊണ്ടുവന്നല്ല ഇതൊന്നും, ഞാൻ വന്നതിന് ശേഷം അത് പിടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ 10-13 കേസുകൾ മാസം, ഒരു മാസം 13-16 കേസുകളൊക്കെയാണ് നമ്മുടെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ. ഇതിനിടെ നമ്മൾ നെല്ലിക്കട്ട സോറി പെർലയിൽ വെച്ചിട്ട് പിടിയെടുക്കാന്നുള്ള സ്ഥലത്ത് വെച്ച് 14 കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ സാധനമൊക്കെ കൊണ്ടിരുന്ന ഈ 14 കിലോ കഞ്ചാവ് ഒരു 10,000 ആൾക്ക് കഴിക്കാനുള്ള സാധനം ഉണ്ടാവും. ഇത് അമേരിക്കയിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ വേറെ വിദേശ രാജ്യത്തുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒറ്റ സംസ്ഥാനത്തുള്ള ആൾക്കാർക്കോ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ല. നമ്മുടെ ഈ ബദിയെടുക്കുക എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് കൊച്ചു സ്ഥലത്ത് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു മാസം അവർക്ക് അത്രമാത്രം കസ്റ്റമേഴ്സ് നമ്മുടെ ഏരിയയിൽ ഉണ്ടെന്ന്. അപ്പോഴാണ് നമ്മുടെ അത്രമാത്രം നമ്മുടെ ഏരിയയെ പിടിമുറുക്കുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പിടിക്കുന്ന കൂടാതെ എത്രയോ കേസുകൾ എക്സൈസ് അധികൃതർ പിടിക്കുന്നു. MDMA LSD പോലുള്ള വസ്തുക്കൾ വേറെയും നമ്മുടെ ഇവിടെ തന്നെ ബ്രൗൺ ഷുഗർ ഇതൊക്കെ ഇപ്പം സുലഭമായിട്ട് ലഭിക്കുന്ന ഒരവസ്ഥ. പണ്ട കാലത്ത് ഈ പുകവലി വീടിവലി പോലെയുള്ള സാധനം മുറുക്കാൻ കിട്ടുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കാലത്ത് മയക്കുമരുന്ന് വസ്തുക്കൾ ലഭിക്കുന്നത്. എത്രയോ കേസുകൾ ഒരു സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ എടുത്താൽ വിതരിക്ക ശേഷം ഈ കഴിഞ്ഞ ഒരു മാസം എടുത്ത കേസുകൾ വെച്ച് ഞാൻ ഉദാഹരണം ചെയ്ത് നിങ്ങളോട് പറയാം. കഴിഞ്ഞ ഒരു മാസം മുന്നേ നമ്മളൊരു ഉമ്മ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു, സാറേ എന്നെ ഇത് എന്റെ മകൻ വെട്ടിയിരിക്കുകയാണ്, സാർ ഒന്ന് ഇവിടെ വരണം എന്നിട്ട് രാത്രി ഒരു 10-12 മണിക്ക് ശേഷം. അപ്പൊ ഞാൻ അവിടെ പോകുമ്പോഴത്തെ മകൻ ഒരു കത്തിയും പിടിച്ചിരിക്കുന്നു, അവൻ പോലീസിനൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട്, എല്ലാ നാട്ടുകാരും മൊത്തം ചീത്ത, ആരും പേടിച്ചു എന്റെ അടുത്തേക്ക് പോകുന്നില്ല. അവസാനം പോയിട്ട് ഇവനെ പിടിച്ചു. പിടിച്ചു കഴിഞ്ഞിട്ട് ഇവന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഇവന്റെ പേര് നമുക്ക് കേസെടുക്കാൻ തന്നു. അപ്പൊ അമ്മ പറഞ്ഞു, അയ്യോ സാറേ ഇതെന്റെ മകനാണ്, ഇവന്റെ പേര് സാർ കേസെടുക്കരുത്. സ്വന്തം വിട്ടുകൊണ്ടിട്ടും ആ അമ്മ പറയുന്നത് ഇവനെന്റെ മകനാണ്, ഇവനെതിരെ കേസെടുക്കരുത്. ആ മാത്ര സ്നേഹം. പക്ഷേ ലഹരി അടിച്ച അവൻ ഇത് അമ്മയാണോ ആരാണെന്നുള്ള ബോധമില്ലാതെ ചെയ്യുന്നവരുണ്ട്. ഒരു ഉദാഹരണം. അതുകൂടാതെ വേറെ എത്രയോ ഉദാഹരണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ വേറെ ഒരു കേസ് ഞാൻ പറയാം. മദ്യലഹരിയില് 16 വയസ്സുള്ള മകളോട് ലൈംഗിക അതിക്രമണം കാണിക്കുന്ന പിതാവ്. അത്ര 3 കേസുകളാണ് എടുക്കലുള്ളത് നാല് ചോറും. ഈ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ മൊന്തം പിതാവ് തന്നെ മക്കളെ ചൂഷണം ചെയ്യുന്ന 3 കേസുകൾ. എവിടെയാണ് നമ്മുടെ മക്കളൊക്കെ സുരക്ഷിതരെന്ന് പറഞ്ഞു. അച്ഛനും അമ്മമാരുടെ മടിത്തട്ടിലാണ് നമ്മുടെ മക്കൾ സുരക്ഷിതർ എന്നാണ് നമ്മൾ പറയുക. അവിടെ പോലും ഇപ്പോൾ സുരക്ഷിതല്ല. അമ്മയോട് ലഹരി ഉപയോഗിച്ച് അമ്മയോട് മോശമായി പെരുമാറിയ ചരിത്രമുള്ള നാടാണ് നമ്മുടെ കാസർഗോഡ്. സ്വന്തം അമ്മയോട് നമ്മൾ ആലോചിച്ചു. എവിടെയാണ് മാതൃത്വം, എവിടെയാണ് പിതൃത്വം, എവിടെയാണ് നമ്മുടെ ബന്ധുക്കളാര്, നമ്മുടെ കൂട്ടുകാരാര്, നമ്മുടെ സഹോദരി ആര്, അമ്മ ആര്, പെങ്ങളാര് എന്ന ബോധമില്ലാതെ വൃത്തികേട് കാണിക്കുന്ന, ലഹരി ഉപയോഗിച്ച് വൃത്തികേട് കാണിക്കുന്ന യുവതയായി നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. സ്കൂളുകളിലും മറ്റും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴും നമ്മൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് ഇതാ പോക്സോ കേസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴും ആലോചിക്കുന്ന എന്താണെന്നറിയോ, അത് ആൺകുട്ടികൾക്കാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഇരിക്കുന്ന നിന്റെ സഹോദരിയാണ്, ഇത് നിന്റെ അമ്മ ആണ്, അല്ലെങ്കിൽ ഇത് നിന്റെ പെങ്ങളാണ്, ഇത് നിന്റെ ക്ലാസ്മേറ്റ് ആണ്, ആ ഒരു ബോധം ആണ് അവനിൽ വളർത്തേണ്ടത്. നമ്മൾ പെൺകുട്ടികൾക്ക് മാത്രം ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു കാര്യമില്ല. ആൺകുട്ടികൾ മനസ്സിലാക്കണം ഒരു പെണ്ണിനോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പലപ്പോഴും പല കേസുകൾ വരുമ്പോഴും നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. കാരണം ഈ പെൺകുട്ടികൾ ആ ഒരു ഇഷ്യൂടെ തന്നെ അവർ ജീവിതം നശിച്ചു പോകുന്ന അവസ്ഥ. എത്ര കൗൺസിലിംഗ് കൊടുത്താലും നേരെയാവാതെ ഭീകരമായ രീതിയിൽ ലൈംഗിക അതിക്രമം നടത്തിയിട്ട് ആ കുട്ടിയുടെ മാനസിക നിലനിരുന്നത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. ഞാൻ പലപ്പോഴും വേവലാതി പറയാറുണ്ട്, ഇതിപ്പോ എന്റെ മോളോട് ടൂറിന് പോയിട്ടുള്ള, അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ വിചാരിച്ചു. പലപ്പോഴും ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത് അവിടെ എത്തി എങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ അന്വേഷിച്ച ഒരു കേസ് എന്താറിയോ, സ്വന്തം അധ്യാപകൻ കുട്ടിയോട് മോശമായി പെരുമാറിയ കേസാണ് ഞാൻ അന്വേഷിച്ചോണ്ട് ജിറ്റാരിക്കാലിക്കും. പിന്നെ എങ്ങനെ നമ്മൾ വിശ്വസിച്ച ഒരാളെ വിടുകയുള്ളൂ, സ്വന്തം മക്കളെ നമ്മൾ എനിക്ക് തന്നെ വിടാൻ വിശ്വാസമില്ലാതെ വിടാൻ വേണ്ടി വിശ്വാസമില്ല. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എല്ലാവർക്കും നിയമങ്ങളൊക്കെ അറിയാം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമങ്ങളിൽ അവർ കുട്ടിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പിന്നെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മാനസിക വൈകൃതം സംഭവിക്കുന്ന അവസ്ഥയാണ്. ലഹരി കൊണ്ട് നമ്മൾ ഒന്നും നേടുന്നില്ല. ഇദ്ദേഹം പറഞ്ഞതൊക്കെ എനിക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റും. ഞാൻ ഇന്നേവരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല. അതെനിക്ക് താല്പര്യമില്ലാത്ത വിഷയം. എന്റെ ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ട് ഒഴിവാക്കിയ കാര്യങ്ങളല്ല. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ട് മകനെ ഇന്ന പോലെയാണ് ലഹരി ഉപയോഗിച്ച് ഇന്നെന്ന ഭവിഷ്യത്തുകളുണ്ട്, അവരെ കണ്ട് പഠിച്ചതാണ്. അല്ലാതെ എക്സൈസും പോലീസും ഒന്നും അന്ന് എന്നെ പഠിപ്പിച്ചതല്ല.
ഈ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരാളും വന്ന് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. എന്റെ അച്ഛനും അമ്മയും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ നോക്കേണ്ടത്. സമൂഹം നിങ്ങളുടെ മക്കളെ നോക്കി നന്നാക്കി തരുമെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്. സമൂഹം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്താൻ വേണ്ടി ആഗ്രഹം കാണിക്കുന്ന ആൾക്കാരാണ്. നെല്ലിക്കെട്ടിലുള്ള ഒരു അനുഭവം ഞാൻ പറയും. നമ്മൾ മൂന്ന് പിള്ളേരെ ഓടിച്ചിട്ട് പിടിച്ചു, അഞ്ചാം പഠിക്കുന്ന നടക്കുന്നു, അതിന് ഒരു പയ്യനെ കിട്ടി, ബാക്കി രണ്ടുപേർ ഓടിപ്പോയി. അപ്പൊ ഞാൻ ഇവനെ കൊണ്ട് ഇവന്റെ വീടിനടുത്ത് പോയി. അപ്പൊ തൊട്ടടുത്ത് വീട്ടിലെ പെണ്ണുങ്ങൾ ചാടി വന്നു, സാറേ അന്ന് ഇവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ഇവൻ പറഞ്ഞ മോശസ്വഭാവം എനിക്ക് അറിയായിരുന്നു, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഇവൻ പറഞ്ഞ എന്താന്നറിയോ, സാറേ ഓടിപ്പോയി രണ്ടു കൊണ്ടൊന്നും അവരുടെ മകനാണ്. മനസ്സിലായില്ലേ? നമുക്ക് ആരാന്റെ കുറ്റങ്ങൾ കണ്ടെത്താനാണ് നമുക്ക് താല്പര്യം. സ്വന്തം കാര്യങ്ങൾ ആരും, നമ്മുടെ മകൻ എത്ര മോശക്കാരനാണ്, എന്റെ മകൾ എത്ര മോശക്കാരിയായാലും ഞാനത് അംഗീകരിച്ചു കൊടുക്കില്ല. എല്ലാവരും അവരവരുടെ മറ്റുള്ളവരുടെ ദുഃഖ കുറ്റങ്ങൾ കണ്ടെത്താനും അതിലാണ് താല്പര്യം. പലപ്പോഴും നമ്മൾ കാണിക്കുന്ന കുട്ടികളോട് പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ചെറിയ സ്നേഹക്കൂടുതൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിൽക്കുന്ന മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു. കാരണം ഇനി ഞാൻ രക്ഷിതാവ് എനിക്കറിയാം, എന്റെ രണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനതുല്യ സ്നേഹമാണ്. വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ ഏറ്റവും നല്ലത് കൊടുത്തിട്ട് എന്റെ ബാക്കി വാലും തല, ഒരു മീനാണ് വെക്കുന്നതെങ്കിൽ എന്റെ നടുക്കഷ്ണം മക്കൾക്ക് മുറിച്ചു കൊടുത്തിട്ട് ബാക്കി തല ഞാനും കഴിക്കുന്ന വാലും തലയൊക്കെ ഞാൻ എന്റെ ഭാര്യയും കഴിക്കും. പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെയല്ല, എന്റെ വീട്ടിലൊരു മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഷ്ണം എന്റെ അച്ഛനും കൊടുത്തിട്ട് ബാക്കിയാണ് ഞാനും എന്റെ അമ്മയും കഴിച്ചു. ഇപ്പൊ നേരെ തിരിച്ചു, മക്കളോട് സ്നേഹമാണ് നമ്മൾക്ക്. എല്ലാം വെട്ടിമുറുക്കി അവർക്ക് കൊടുക്കുന്നു, അവർ തിരിച്ചിരുന്നതോ വയസ്സാങ്കാട് നിങ്ങളെ പിടിച്ച വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇന്ന് നിലവിൽ. ഞാൻ എന്റെ ശേഷം എനിക്ക് അഞ്ച് വൃദ്ധസദനങ്ങളുണ്ട്. ഈ ചെറിയ ഏരിയ അഞ്ചെണ്ണം ഞങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതൊന്ന് പുറമേ നാളെ കൊണ്ടുവരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് കൊണ്ടുവരുന്ന ആൾക്കാരല്ല, നിങ്ങൾ ബദിയടിക്കില്ല ആൾക്കാരെ, അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്, അമ്മമാരും അച്ഛന്മാരും. ഞാനവിടെ കന്യാപാടി എന്ന് പറഞ്ഞ ആശ്രമത്തിൽ പോയി. അവിടെ പോയപ്പോ അവിടുത്തെ ഒരമ്മ എന്നോട് പറഞ്ഞു, സാറേ എന്റെ മക്കളെ മക്കളെ കാണാൻ എനിക്ക് യോഗയില്ല. ഇവിടെ അംഗനവാടി തുടങ്ങിയിട്ടുണ്ട്, ആരുടെ കൂട്ടത്തിൽ മുട്ടിയിട്ടുണ്ട് അംഗനവാടി ആ സ്ഥാപനത്തിൽ. അവിടെ കുഞ്ഞു മക്കളെ കാണുമ്പോൾ എനിക്ക് ഈ മക്കളെ എന്റെ കുഞ്ഞുങ്ങളുടെ മക്കളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ആ കുട്ടികളെ കെട്ടിപ്പിടിച്ച് കരയാറുണ്ട് എന്റെ മക്കളെ ഓർത്തിട്ട്. ആ മക്കൾക്ക് കൊടുക്കേണ്ട ഉമ്മ മാത്രമാണ്, എല്ലാ ഉമ്മകളും ഞാൻ എന്റെ കുഞ്ഞു കുട്ടികൾക്കാണ് കൊടുക്കാറുള്ളത്. നമ്മൾ മക്കൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊക്കെ സ്നേഹം കാണിക്കുന്നു കുറെ, അവരൊരു ഉമ്മ വെക്കാനോ ഒരു ഇത് സ്നേഹിക്കാനോ അമ്മയ്ക്ക്. പക്ഷെ അവരുടെ മക്കളെ മക്കളോട് ഈ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം പോലും അവർ കൊടുക്കുക ഈ കുഞ്ഞു മക്കൾക്കാണ്. അവർക്ക് രണ്ടു ഉമ്മ കൊടുക്കുന്നത് ഒന്ന് നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾക്ക് തരാൻ പഠിച്ചിട്ടാണ് ആ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്ന അമ്മ. അവരെയാണ് നിങ്ങൾ പിടിച്ച വൃദ്ധസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്നത്. എന്നിട്ടോ ഒരു വികാരങ്ങൾക്ക് ഒരു ഒരു പരിഗണനയും കൊടുക്കാതെ കരുണ സ്നേഹം ഇത്രയുള്ള ഒരു വികാരങ്ങൾ ഇന്നത്തെ തലമുറയ്ക്കില്ല. നിങ്ങൾ ഈ നാട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് എന്ന് വിചാരിക്കുന്നു ഈ നാട്ടിലെ കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ വില്ലേജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഉള്ളത് ഈ എന്റെ തൊട്ടടുത്ത ഏരിയകളിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ വീട്ടിലൊന്നും ഇതല്ലല്ലോ, ഇതെല്ലാം വേറെ എവിടെയെങ്കിലൊക്കെ ആണല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷം പോലും ഒരു കേസില്ലാത്ത സ്റ്റേഷനിൽ 100 കേസ് ഉണ്ടായത് വിനോദസായി വീട്ടിൽ നിന്ന് വന്നിട്ട് കൊണ്ടുവന്നുണ്ടാക്കിയ കേസുകളില്ലാതൊന്നും. ഈ നാട്ടിലെ ആൾക്കാർ വലിക്കുമ്പോഴും ഉണ്ടാക്കിയ കേസുകളാണ്. 1000 കേസുകൾ ഉണ്ടാകുമ്പോഴാണ് 100 കേസുകൾ എനിക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? 1000 കേസുകൾ ഉണ്ടാകുമ്പോഴാണ് 100 കേസുകൾ എനിക്ക് കിട്ടുന്നത്. അപ്പൊ അത്രമാത്രം നമ്മുടെ ഈ ലഹരി മാഫിയ നമ്മളെ കീഴടക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ശേഷം പരിധിയിൽ ഒരു ദിവസം രാത്രിക്ക് ഒരു പെണ്ണുങ്ങൾ എന്നെ വിളിച്ചു, ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു. അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഒന്ന് പെട്ടെന്ന് വരണം, എന്റെ ഭർത്താവ് എന്നെ വീട്ടിൽ കയറ്റുന്നില്ല. നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള സ്ഥലമാണ്, സ്ഥലം ഞാൻ പറയുന്നില്ല, ആളെയും പറയുന്നില്ല. ഞാൻ പറഞ്ഞു ശരി. അപ്പൊ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് ഭർത്താവ് കത്തിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അമ്മ ഒരു 2 വയസ്സുള്ള കുട്ടിയും മഴയത്ത്, ആ കഴിഞ്ഞ മഴ പ്രളയത്തിന്റെ സമയത്ത് നമ്മൾ ആലോചിച്ചു, അവിടെയൊക്കെ കുണ്ടും കുടിയൊക്കെ ഉള്ള ഏരിയ. ഇയാൾ പറഞ്ഞു ഞാൻ അവരെ വീട്ടിൽ കയറ്റില്ല. ഞാൻ വെച്ചാൽ എന്താണ് പ്രശ്നം? ഞാൻ വലിയ പ്രമാദമായ എന്തോ മറ്റേ പരസ്പുരുഷ ബന്ധോ പരസ്ത്രീ ബന്ധോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ മീൻകറിക്ക് ഇവര് പുളി ഇട്ടിരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിനാണ് ഈ പെണ്ണുങ്ങളെ 2 മണിക്ക് ഇവൻ വെള്ളമടിച്ച് വന്നിട്ട് പുറത്ത് നിൽക്കുന്നത്. ഉപ്പ് പുളി കുറഞ്ഞ് കൂടിപ്പോയോ? കുറഞ്ഞു പോയോ? എന്റെ പേര് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവരും മനുഷ്യന്മാരും 2 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയൊക്കെ എന്തൊക്കെ അപകടം സംഭവിച്ചത്, പാമ്പൊക്കെ ഉള്ള ഏരിയയാണ്. ഇങ്ങനെയൊക്കെയുള്ള വൃത്തുകളാണ് മദ്യപിച്ച് പലപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകൾ വരും. ഞാൻ വളരെ പച്ചയായിട്ട് പറയുന്ന ആളാണ്, എനിക്ക് ഈ ഒളിച്ചു വെച്ച് പറയാൻ എനിക്ക് അറിയില്ല, അതാണ് പ്രശ്നം. ഞാൻ മുന്നേ സ്കൂളിലൊക്കെ ഈ സ്കൂളൊക്കെ കാണുന്ന എനിക്ക് ഞാൻ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ പിള്ളേരെയൊക്കെ ഉപദ്രവിക്കുന്ന പറയുമ്പോൾ വളരെ ഒരു അധ്യാപകൻ ഞാൻ ഈ അതിനൊരു കഥ കൂടി ഞാൻ പറയാം. നിങ്ങളെ ഈ അധ്യാപകരെയും കുട്ടികളെ അടിച്ചുകൊണ്ട് ഒരുപാട് പരാതി ഉണ്ടെന്ന് പറയാറ് ഒരുപാട്. ഞാൻ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയുന്നുണ്ട്, ഞാൻ പരാതിയെ കുറിച്ച് പറയുന്നില്ല. നമ്മൾ നന്നാവാൻ വേണ്ടി പോലും ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ
ഒരു നല്ല ശീലം ഉപദേശിച്ചതിന് വരെ എന്റെ അടുക്കൽ പരാതി കൊണ്ടു എന്റെ മകനെ ഇന്നപോലെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്റെ അനിയങ്ങ അല്ലെങ്കിൽ എന്റെ ചേട്ട ഈ എന്റെ വീട്ടിൽ എന്റെ ചെറിയ സമയത്ത് ഞാനിപ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് ഒരടി കിട്ടി എന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനാക്കി അഞ്ചടി മനസ്സിലായില്ലേ ടീച്ചർ എന്നെ അടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നന്നാവനാന്നുള്ള ബോധം എന്നെ അച്ഛൻ അന്നുണ്ടായിരുന്നു അല്ലാണ്ട് നിങ്ങളെ കുഞ്ഞിനെ തല്ലാനോ കൊല്ലാന്ന് ഒരു ടീച്ചർ വിളിച്ചു ഒരാൾക്കാരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ അങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അതിനൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ ചെറിയൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ ഒരു ടീച്ചറെ മകൻ നന്നാവണം എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു വാക്ക് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ നിങ്ങൾ നടപടി എടുക്കുമ്പോൾ പിന്നെ അവരുടെ ധാർമ്മികതൊക്കെ തകർന്നു പോകും ആ കുട്ടികളെ കുറിച്ച് പിന്നീട് ആ കുട്ടി ആ ടീച്ചർ അവിടെ തന്നെയാണ് പഠിക്കേണ്ടത് ഈ ടീച്ചറിനെ വിചാരിക്കും എന്തിനാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിചാരിക്കുന്നത് ചക്കരെ കുറിച്ച് മാറിപ്പോകുന്നില്ല എങ്കിലും ഞാൻ പറയും അപ്പൊ നമ്മളെ കുട്ടികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാർഗറ്റ് ആയിട്ടുള്ള കണ്ണികൾ ലഹരിയെ ഉപയോഗിച്ചു കാരണം വെച്ചാൽ കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് ഞാൻ മാഷാണ് കേട്ടാ പോലീസ് മാത്രമല്ല ഞാൻ മാഷം കൂടാണ് വിട്ടില്ല നിന്നെ ഓക്കെ അപ്പോഴേ നമ്മൾ കുഞ്ഞു കുട്ടികളെയാണ് പലപ്പോഴും കണ്ണികളാക്കി ഉപയോഗിക്കുന്നത് 10 or 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി ഈ സാധനം വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ എത്തിക്കും അപ്പൊ അങ്ങനെയുള്ള കണ്ണികളായിട്ട് ഈ കുട്ടികളെ ഉപയോഗിക്കും പിന്നീട് അവർ വലുതാകുമ്പോൾ അവർ ഉപയോഗിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കൊടുക്കും പിന്നെ അവസാനം അവരുടെ പൈസകൾ മൊത്തം ഊറ്റിയെടുക്കുന്ന രീതിയിൽ അവരെ കൺസ്യൂമേഴ്സ് ആക്കി മാറ്റുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഇതിലേക്ക് വഴുതി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കാരണം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു സ്കൂളിൽ ഞാനൊരു സർപ്രൈസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത് ഞാൻ അവിടുത്തെ ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടു 9th class കയറിയത് അവിടെ കയറി എല്ലാ സാധനം ബാഗൊക്കെ പരിശോധിച്ചു 7 കുട്ടികളുടെ ബാഗിൽ നിന്നും പാൻബ്രാഗ് മാർവി ചൈനീകനി ഫാൻസി ഉള്ള സാധനം എല്ലാം കിട്ടി എന്നിട്ട് ഞാൻ ഈ സാധനമൊക്കെ മൊത്തം മെസ്സപ്പുറത്ത് വെച്ചു വേറെ കൊണ്ടുപോയിട്ടാണ് കുറിച്ച കുട്ടികൾ ഇന്നാളെ കുട്ടികളും നമ്മൾ എന്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഈ സാധനങ്ങളൊക്കെ മെസ്സപ്പുറത്ത് വെച്ചു ഈ സാധനമൊക്കെ കാണിച്ചൊക്കെ പേര് ചോദിച്ചു ഈ ഉപയോഗിച്ച കുട്ടിയോട് ഞാൻ ചെയ്യുന്ന പേരെന്താണ് ഇവിടെ ഇത് വായിക്കാറ് ഹിന്ദിയിലാണ് എഴുതിയേക്കുന്നത് തോന്നിട്ട് അവിടെ നിന്ന് വേറെക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ഫാൻസ് എന്നാണ് ഇതിന്റെ പേര് ഹിന്ദിയിലാണ് എഴുതിയേക്കുന്നത് അത് വായിക്കാൻ അവനറിയില്ല പക്ഷെ തിന്നാനറിയാം ചെറിയ പ്രായത്തില് വീട് വലിയൂടെ തുടങ്ങി മാരുതി പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പിന്നെ ലഹരി കൂടിക്കൂടി മദ്യം ഉപയോഗിച്ചു അതിനുശേഷം ഇപ്പോഴ് പരസ്യമായിട്ട് പെൺകുട്ടികൾ ഇപ്പൊ ഇന്നിപ്പോ ഞാൻ ഒരു വീഡിയോ കണ്ടത് പെൺകുട്ടി പറയുന്നത് നിങ്ങൾ പാലിന് വില കൂട്ടിയാലും മദ്യത്തിന് വില കൂട്ടുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടിരുന്നു എന്തൊരു കഷ്ടമാണ് ഈശ്വരം നിങ്ങൾ ആലോചിച്ച് നോക്കണം പാലിന് വില കൂട്ടിയാൽ കുഴപ്പമില്ല അല്ല കൂട്ടിയാൽ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമല്ലോ പക്ഷേ ഇല്ല മദ്യത്തിന് വില കൂട്ടി നമ്മൾ സ്ഥിരം ഉപയോഗിക്കാം പെൺകുട്ടിയാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കാം ശരി എന്റെ മോളെക്കാൾ 2 വയസ്സ് കൂടുതലുണ്ടോ ഞാൻ വിചാരിച്ചു ഈശ്വരൻ നമ്മുടെയൊക്കെ മക്കൾ ഇന്നത്തെ തലമുറയൊക്കെ പോകുന്ന പോക്കേ ഇതൊന്നും പുറമേ നിന്നുള്ള ആൾക്കാരല്ല മലയാളികളായ കുട്ടികൾ നല്ല ഒന്നാന്തര ഭാഷയിൽ പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോക്കുകളൊക്കെ നല്ലതിലേക്കാണ് എന്നുള്ളതാണ് പല രക്ഷിതാക്കളുടെയും വിചാരം നമ്മളുടെ മക്കൾ എവിടെയും പോകില്ല അവർ ഭയങ്കര സുരക്ഷിതരാണ് വേറൊരു തെറ്റായ ധാരണ ഞാൻ പറഞ്ഞില്ലേ ഈ 9th class പഠിക്കുന്ന പിള്ളേരെ ഞാൻ ഈ പാൻഡ്രാഗായിട്ട് പഠിച്ചപ്പോ എനിക്ക് ഞാൻ തന്നെ ഞെട്ടെ കാരണം എന്റെ മോൾ 10 നിങ്ങൾ ആലോചിക്കുക അപ്പൊ ഈ കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്ന ആ ഒരു ഇത് മാറ്റേണ്ടി വരുന്നു കാരണം ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ മക്കളെ പോലെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു രീതിയിൽ കാണുമ്പോൾ ഈ കുഞ്ഞ് ഇത്ര മോശമായ രീതിയിൽ ഉപയോഗിക്കുന്നതിലാണ് നമ്മൾ അത്ഭുതപ്പെട്ടത് അപ്പം ഇന്ന് മാഷന്മാരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ ഇത് അപ്പൊ എന്റെ സാറെ അപ്പോഴാണ് ഇവർ ഈ കഥകൾ എന്നോട് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ പോയി രക്ഷിതാക്കളോട് വരും രക്ഷിതാക്കൾ എന്റെ മകനെ അങ്ങനെ പറഞ്ഞു മാഷ് ചീത്ത വിളിച്ചു അടി പിടിച്ചുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് വരും നിങ്ങളുടെ മക്കളെ നന്നാവേണ്ടതാണ് ഒരു അധ്യാപകൻ ഉപദേശിക്കുന്നതെങ്കിൽ അയാൾ ഒരു തവണ പോലും നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല അയാളുടെ കൂടെ നിൽക്കണം നമ്മളെ മക്കളെ സപ്പോർട്ട് ചെയ്ത് അവളെ വഷളാക്കുന്ന അവസ്ഥ ഇപ്പോഴത്തെ രക്ഷിതാക്കൾ കൂടുതലായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മക്കളെ ഉണ്ടാവുള്ളൂ അതെനിക്കറിയാം വളരെ സ്നേഹം ഉണ്ടാവും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നമ്മള് ഈ മീനൊക്കെ പിടിച്ച് ഞാൻ ഫുള്ള് പിള്ളേർക്ക് കൊടുക്കും ചിക്കനൊക്കെ വീട്ടിൽ വെച്ചാൽ മുള്ളു പിള്ളേർക്ക് കൊടുക്കും അതൊക്കെ നല്ല കാര്യം അവരെ തടിപ്പിച്ച് വീർപ്പിച്ച് കുഴപ്പിച്ചൊക്കെ വിട്ടു നിങ്ങൾ കുഴപ്പമില്ല അവസാനം നിങ്ങൾ വൃദ്ധ സ്ഥലത്ത് കൊടുക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കണം കേട്ടോ പക്ഷേ മക്കൾ വഴിതെറ്റിപ്പോയി ഒരു പ്രാവശ്യം കിടന്ന് അലറാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ മക്കൾ നശിച്ചിട്ട് അത് കാണാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും നിങ്ങൾക്ക് കൂട്ടുണ്ടാവില്ല മക്കളെ എപ്പോഴും നമ്മൾ 2 കണ്ണുകളും മക്കൾക്ക് വേണ്ടി മാറ്റി വെച്ച് ഇന്നത്തെ കാലത്ത് ഞാൻ വിചാരിക്കുന്നു എന്റെ മക്കളൊക്കെ 2 പെൺകുട്ടികളാണ് അവരിത്ര വലുതാക്കി കൊണ്ടുവരുന്നത് എത്രമാത്രം അതിനകത്ത് ആ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം എത്രമാത്രം ടെൻഷൻ രക്ഷിതാക്കൾ ഉണ്ടാവും അത് വേണം നമ്മളുടെ മക്കളുടെ പേരിൽ നിങ്ങൾക്ക് കണ്ണില്ല എങ്കിൽ എന്ത് ചെയ്യും മക്കളെല്ലാം ഏത് വഴിക്കേ പോയി എന്ന് ചോദിച്ചാൽ മതി ഒരു സ്കൂളില് 10th class പഠിക്കുന്ന പിള്ളേര് പരസ്യമായിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടവരാണ് മിസ്സേക്ക് ചോദിക്കാൻ അവർക്ക് അവകാശങ്ങളാണ് ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ് ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള അവകാശങ്ങളൊന്നും എന്റെ കാലത്ത് ഇല്ലായിരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ പ്രൊഫസർ ഓഫീസിലൊക്കെ പെട്ടത് അവർക്ക് കിടന്നേ
നിങ്ങളാലോചിച്ച് നോക്കണം. മക്കളൊക്കെ നിങ്ങൾ സ്കൂൾ ഈ പത്താം ക്ലാസ് ഇതൊന്നും ഇവിടെ അടുത്തുള്ള സ്കൂളിലോ നിങ്ങൾ ചിരിക്കരുത്. മക്കൾ ബന്ധുക്കളും മക്കളൊക്കെ ആയിരിക്കും, മനസ്സിലായില്ലേ? നമ്മളുടെ ബന്ധുക്കളും മക്കളൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അവർക്ക് എല്ലാവർക്കും അവകാശങ്ങൾ കൃത്യമായിട്ട് അറിയാം. മാഷ അടിച്ചാൽ കേസ് കൊടുക്കാം, സ്റ്റേഷനിലേക്ക് അവരെ വിളിക്കാൻ പാടില്ല, യൂണിഫോമിൽ പോലീസ് കൊണ്ടുപോകാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. പോലീസ് തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ അതുപോലെ നിയമപരമായിട്ടുള്ള ആൾക്കാരാണ് ഈ കാര്യങ്ങൾ അവരുടെ അവകാശങ്ങൾ കൊടുത്തത്. പക്ഷെ അവർക്കുള്ള കടമകൾ, സ്നേഹം കാണിക്കണം, കരുണ കാണിക്കണം, അല്ലെ മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറണം, വലിയവരെ ബഹുമാനിക്കണം. എന്ത് ശീലമാണ് ഇന്നത്തെ മക്കൾക്കുള്ളത്? നമ്മളൊക്കെ ഒരു വീട്ടിൽ പോയാൽ മൊബൈലിൽ നിന്ന് തല പൊക്കി നോക്കുവരില്ല പിള്ളേർ. പണ്ടത്തെ കാലത്ത് പോലീസിനെ കാണുമ്പോൾ ഞാനൊക്കെ ഓടി വഴിക്ക് പുല്ല് മുളക്കില്ലേ? ഇപ്പൊ കാലിനും കൂടെ ഒരു കാലം കൂടെ മറ്റവർ കയറ്റി വെക്കുക. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ബഹുമാനമൊന്നും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷേ ഞാൻ ഇന്നും ഒരു വയസ്സിന് മൂത്ത ഒരാളെ കണ്ടാൽ അയാൾ എടാന്ന് ഞാൻ വിളിക്കാറില്ല. ഒരു പോലീസ് ഓഫീസർ അങ്ങനെ വിളിക്കുന്നതിൽ കുറച്ച് കാരണം നമ്മളെ കുറച്ച് മെജോറിറ്റി ഒരു ഇത് കിട്ടാൻ വേണ്ടി എന്താടാന്ന് ചോദിക്കും. പക്ഷെ അതൊരു പ്രായം വഴി എനിക്ക് തോന്നണം നമ്മുടെ പ്രായത്തിനേക്കാൾ കൂടുതൽ ബഹുമാനിക്കേണ്ട ആളാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ഇന്നും ബഹുമാനം കൊടുത്തിട്ട് സംസാരിക്കും. അല്ലാതെ അവർ മാന്യമായിട്ട് പെരുമാറേണ്ട ആളോട് മാന്യമായിട്ട് നമ്മൾ പെരുമാറണം. അത് പഠിക്കണം വീട്ടില്. നമ്മൾ വീട്ടിൽ ഒരാൾ വന്നാൽ അവരെ കയറി ഇരിക്കാൻ വേണ്ടി പറഞ്ഞൊരു ആചാരം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങ് തിരിഞ്ഞു നോക്കുന്ന ആൾക്കാരില്ല. അവർ വന്നു കഴിഞ്ഞാൽ അവർ കാര്യം കഴിഞ്ഞാൽ ആ പിള്ളേരൊന്നും അവിടുന്ന് ഇങ്ങനെ ആള് വന്നു എന്ന് പോലും അറിയില്ല. മറ്റാണെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിള്ളേർ വീട് മൊത്തം അറിയും. നമ്മള് ഒരുപാട് ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെയുള്ള ഒരു നാടാണ് ഈ ഒരു ഏരിയ. ഒരുപാട് സ്നേഹബന്ധങ്ങളുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. നിങ്ങൾ ആ ഈ നാടുകാരനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഏറ്റവും നല്ല നാടാണ്. ഈ ബദിയുടെ കയ്യിൽ കിട്ടിയ സ്റ്റേഷൻ ഏറ്റവും നല്ല നാടാണ്. കാരണം ഇവിടെയുള്ള ഒരു വൈവിധ്യങ്ങളായ ആചാരങ്ങള്, വൈവിധ്യങ്ങളായ സംസ്കാരങ്ങള്, വൈവിധ്യമായ ഭാഷകള് എല്ലാം കൊണ്ടും വളരെ സുന്ദരമായ നാടാണ് ഈ ബദിയെടുക്കാൻ തുടങ്ങുന്നത്. പക്ഷേ വൈവിധ്യമായ ഇത്ര അനാചാരങ്ങൾ, ഇത്തരം ദുശീലങ്ങൾ, രാവിലെ പോകുമ്പോൾ ആട് ചവയ്ക്കുന്നവർക്ക് ചവച്ചിട്ട് ആൾ പോകും, വൈക്കൊക്കെ തുപ്പി അങ്ങനെ അങ്ങനെ. വൈകുന്നേരം പിന്നെ വാരി ചവച്ചു പാൻ പാകം സാധനം തിന്നാതെ ഒരാൾക്ക് പോകും. വൈകുന്നേരം വരുമ്പോൾ റോഡടിക്കൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? ഇതൊക്കെ ഇപ്പൊ ഈ നാട്ടിലേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഒരു 50 കൊല്ലം മുമ്പേ എന്റെ ഒക്കെ നാട്ടിലുണ്ടായിരുന്നു ഇങ്ങനെ. റോഡ് സൈഡിലൊക്കെ ആൾക്കാരൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ കിടക്കുന്നു, തുണിയില്ലാതെ കിടക്കുന്നു. അപ്പൊ അങ്ങനെ. പക്ഷെ അത് ഇപ്പോഴും ഈ നാട്ടിലുണ്ട്, മനസ്സിലായില്ലേ? മദ്യപിക്കുന്ന ആൾക്കാർ വളരെ കൂടുതൽ, പാൻപരാഗ് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കൂടുതൽ. ഇതൊക്കെ എത്രയോ ചികിത്സാ സഹായങ്ങൾക്ക് അതിനൊക്കെ സ്റ്റേഷനിൽ വരാറുണ്ട്. എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആൾക്കാർ മുറുക്കാൻ തന്നിട്ട് ഫുള്ള് ക്യാൻസർ ആയത്, അല്ലെങ്കിൽ ഇവർ പോയത്, വൃക്ക പോയത്, ഇതൊക്കെ ഈ ഉപയോഗം അമിതമായ സിറോസിസ് പിടിച്ചത്, ഇതൊക്കെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് രോഗങ്ങൾ വന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷെ സഹായിക്കേണ്ട മനുഷ്യ കടമയാണ്, നമ്മളവരെ ജീവൻ രക്ഷിക്കണം, അതൊക്കെ വേറെ കാര്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നാടാണ് നമ്മുടെ ഈ ബദിയെടുക്കൽ. നിങ്ങളൊക്കെ ഇനി പുതുതലമുറയെങ്കിലും പഴയ ഇദ്ദേഹം പറഞ്ഞിട്ട് പഴയ വയസ്സായ ആളൊന്നും ഇനിയിപ്പോ നേരാക്കേണ്ട കാര്യമൊന്നുമില്ല. അവരൊക്കെ പോക്കോട്ടെ. പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെ ഇടയിലുള്ള ആൾക്കാരാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. നിങ്ങളുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പോലീസ് എക്സൈസ് ഒന്നും നേരാക്കി വീട്ടിക്കൊണ്ട് തടുത്തൊന്നുമില്ല. നിങ്ങളുടെ മക്കളെ നോക്കുന്നത് ബാധിച്ചത്വവാദം നിങ്ങൾക്ക് തന്നെയാണ്. പോലീസിന് കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? ഇതുപോലെ വെട്ടും കുത്തും ഉണ്ടായി, ഉമ്മാനെ വെട്ടി, അമ്മേനെ വെട്ടി, അവിടുന്ന് വഴിക്ക് റോഡിൽ അടിപിടി കൂടി, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പോലീസ് കിട്ടി. കേസായി കഴിയാനാവുമ്പോഴാണ് നിങ്ങൾ കഞ്ചാവടിക്കുന്ന കാര്യം വരെ സ്റ്റേഷനിൽ വന്ന് പറയുക. അതുവരെ കഞ്ചാവിനെ അങ്ങനെ പിടിച്ചാണ്ട്, അയ്യോ സാറേ എന്റെ മോൻ ഇന്നത്തെ ദിവസം വരെ. ഏയ്, അവൻ അത്രക്കാരനെയല്ല, സാറിനറിയാണ്ട് എന്റെ മോൻ എന്ന് പറഞ്ഞാൽ മറ്റേ ദേവന്ദ്രനമ്പുരം നേരെ പഠിച്ചു വിട്ടതാണ് ഇവിടത്തേക്ക് ഇത്ര നല്ല ടീച്ചർ. എസ് ഐ വരും മോശക്കാരൻ പിടിച്ചത്. ഞാൻ പറഞ്ഞു, ഇന്നാണ് ചേട്ടാ കാര്യം സമ്മതിച്ചു തരില്ല, സാധനം കൊടുത്ത് ഞാൻ പറഞ്ഞു ഇതെ കീശ നീട്ടി അവനോട് ചോദിക്കുന്നു. പറയുമ്പോൾ ശരിയാണോടോ എന്ന് ചോദിക്കുന്നു, തലയാട്ട അതല്ലേ ഞാൻ അവൻ അടി കൊടുക്കുന്ന പറയും. അപ്പൊ അതുകൊണ്ട് അവൻ തലയാട്ട് സത്യമായിട്ട് എന്നെ പിടിച്ചതാണ്, എന്റെ കയ്യിൽ പിടിച്ചതാന്ന് പറയുമ്പോഴാണ് ഈ അച്ഛൻ വരെ അറിയുന്നത്. നമ്മളൊന്നും അറിയുന്നില്ല. ഈ ഏറ്റവും വലിയ പരാജയം എന്താണ് നമ്മുടെ ഈ കേരളക്കാരുടെ നാട്ടിലെ എന്റെ വീട്ടിലൊരു മോശമായ സംഭവമില്ല, എല്ലാവരും അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അറിയുള്ളൂ. നമ്മൾ യാതൊരു കാരണവശാലും ഇവന്റെ വീട്ടിൽ ഇങ്ങനെ കുഴപ്പമുണ്ടെന്ന് എന്നോടൊന്ന് പറയില്ല. നിങ്ങളുടെ വീട്ടിലൊരു കുഴപ്പമുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയാതെ അപ്പുറം എപ്പുറം പോയിട്ട് നുണ പറയാനല്ലാതെ, ഇന്ന പോലെ നിന്റെ മകൻ ഇന്ന പോലെ പോകുന്നുണ്ട്, അല്ലെ മകൾ ഇന്ന പോലെ മോശമായ വഴിക്ക് പോകുന്നുണ്ട്, അല്ലെ നിന്റെ ഇന്ന ഇന്ന ആൾ ഇന്ന പോലെ പോകുന്നുണ്ട് എന്ന് പറയാനുള്ള മനസ്സ് ആരും കാണിക്കാറില്ല. ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പറയോ, അതുകൊണ്ടായിരിക്കാം തെറ്റായിട്ട് ചിലപ്പം എടുക്കുന്ന ആൾക്കാരായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനോ എക്സൈസിനോ അല്ലെങ്കിൽ നാട്ടുകാരെ ഏൽപ്പിക്കരുത്, നിങ്ങളെ തന്നെ നോക്കണം. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കഥ കൂടെ ഞാൻ പറയാം. എന്റെ ഇടയ്ക്ക് ലാസ്റ്റ് ഇതിനിടയ്ക്ക് ഒരു റിട്ടയർഡ് എക്സൈസ് മിലിറ്ററി ഒരു ആൾ വന്നു, കുറച്ച് ഏജ്ഡാണ്, അവർ 19 വയസ്സുണ്ടായ മോൻ, നന്നായിട്ട് പഠിക്കുന്ന പയ്യൻ, അവൻ നല്ല ബുള്ളറ്റ് ഉണ്ട്, മറ്റേ ആപ്പിൾ ഫോണുണ്ട്, എല്ലാം കൂടെ നല്ല സുന്ദരനായ ഒരു പയ്യൻ. പക്ഷെ ഇവൻ സംസാരിക്കുമ്പോൾ ഫുള്ള് വിറയ്ക്കുന്നു. ഞാൻ എന്താ പറ്റി കേട്ടോ, തുടർന്ന് മകൻ നഴ്സിംഗിന് പഠിക്കാൻ വേണ്ടിയിട്ട് മംഗലാപുരം കർണാടകയിൽ കൊണ്ട് ചേർത്തതാണ്.
നന്നായിട്ട് പഠിക്കുന്ന പയ്യാണ് എസ് എസ് സിക്ക് ഒക്കെ നല്ല എല്ലാ പിള്ളേർ പ്ലസ് ആണ് പ്ലസ് ടു എല്ലാം പിള്ളേർ പ്ലസ് ആണ് അതുകൊണ്ട് അവന് നഴ്സിംഗ് മതി എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചേർത്തതാണ്. 7 മാസം നന്നായിട്ട് മകൻ പഠിച്ചു. 8ാമത്തെ മാസം ഇവൻ കഞ്ചാവ് ഉപയോഗിക്കാൻ കൊടുത്തു. അവന്റെ കൂട്ടുകാരൊക്കെ ഇവനോട് പറഞ്ഞെന്താറിയോ, ബുദ്ധി വികസിക്കും, ഓർമ്മശക്തി വർദ്ധിക്കും, പിന്നെ പരീക്ഷ എഴുതേണ്ട കാര്യമില്ല, രണ്ടെണ്ണം എഴുതി പുക എടുത്ത് പോയി കഴിഞ്ഞാൽ പേന ഇങ്ങ് വെച്ചു കൊടുത്തു, ഇതങ്ങനെ അങ്ങ് പൊക്കോളും. ഈ പൊട്ടറിത് വിചാരിച്ചു, അതുപോലെല്ലാം വിചാരിച്ച് ശരിയായിരിക്കും വെച്ച് വലി മാത്രമായി പഠിത്തമില്ല. 3 മാസം കൂടി ചങ്ങായി ഇതിന് അഡിക്റ്റായിരിക്കും. ഇതില്ലാത്ത ദിവസങ്ങൾ അവർ ഉപയോഗിക്കാൻ പറ്റാത്ത ദിവസങ്ങളില്ല. അങ്ങനത്തെ അവസ്ഥ അവൻ വെക്കേഷൻ നാട്ടി വന്നു. ക്രിസ്മസിന് വെക്കേഷൻ നാട്ടി വന്നപ്പം സാധനം കിട്ടിയില്ല, വീട്ടിൽ നിന്ന് വയലണ്ടായി. അവസാനം ഭ്രാന്ത് കണക്കിയായി. ഇവര് പേടിച്ചിട്ട് ഇവനെ കൊണ്ട് മെന്റൽ ഹോസ്പിറ്റലിൽ കോഴിക്കോട് കൊണ്ടുപോകാൻ വേണ്ടി പോയി. പരിയാരം മെഡിക്കൽ കോളേജിന്റെ അവിടെ പോയി. ഇവര് ബസ്സിലെ കണ്ടക്ടർ ക്ലീനർ ഒക്കെ തല്ലി അടി ബഹളമായി. അവസാനം അവിടുത്തെ പോലീസ് വന്ന് സജഷനൊക്കെ കൊടുത്ത് 2 മാസം മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നു കോഴിക്കോട്. അതിനുശേഷം 3 മാസം ഡി അഡിക്ഷൻ സെന്റർ വയനാട് കിടന്നു. ഈ 5 മാസം കിടന്നിട്ടും ഈ 3 മാസത്തെ അഡിക്ഷന്റെ ആ ഇത് മാറിയിട്ടില്ല. ഇപ്പോഴും ആ കുട്ടി സംസാരിക്കുമ്പോഴും ഒരു 5 വയസ്സുള്ള പയ്യനെ പോലെയാണ് സംസാരിക്കുന്നത്. വരച്ചുകൊണ്ട് 5 വയസ്സുള്ള പയ്യൻ ഓർമ്മശക്തി വർദ്ധിക്കും, ബുദ്ധിശക്തി വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത സാധനം 5 വയസ്സുള്ള പ്രായത്തിലേക്കുള്ള ആ പക്വതയിലേക്കാണ് ആ പയ്യനെ കൊണ്ടുപോയി. 5 വയറും 5 വയസ്സുകാരന്റെ പക്വതയിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഈ മാസം ആ പയ്യൻ എന്റെ സ്റ്റേഷനിൽ വരാറുണ്ട്. ഇപ്പൊ കുറച്ച് മാറ്റങ്ങളുണ്ട് എങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവനൊന്നും ഒരു റിക്കവറി എന്ന് പറയുന്നത് പഴയ കാലത്ത് ആ ചുരുക്കുക അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. എന്തൊരു സ്മാർട്ട്! ആ പയ്യനെ കണ്ടാൽ നിങ്ങൾ പറയില്ല നല്ല സുന്ദരന നല്ല ജെന്റിൽമാൻ പയ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇന്നത്തെ തലമുറയൊക്കെ നശിപ്പിക്കുന്നത് ഈ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തുള്ള വ്യവസായങ്ങളിലൊക്കെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. ബുദ്ധിമാന്മാരെല്ലാം ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. ഈ നമ്മുടെ ഇന്ത്യയിലെ ഈ മക്കളെ ഈ പുതുതലമുറയൊക്കെ നശിപ്പിക്കാനും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടത്തേക്ക് വരുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ മക്കളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റു രാജ്യക്കാർക്ക് അവരെ തലപ്പത്തൊക്കെ എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇന്ത്യയിലെ മക്കളൊക്കെ പഠിക്കുന്ന ഈയിടയ്ക്ക് വെള്ളേരി സ്റ്റേഷനിൽ ഒരു ഡോക്ടറെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഡോക്ടർമാരെ ഒക്കെ കഴിക്കില്ല അല്ല ഇതൊന്നും ഉപയോഗിക്കില്ല എന്ന ആൾക്കാർ MDMA ആയിട്ട് ഡോക്ടറെ പഠിച്ചു. 6ാം സെമസ്റ്റർ MBBS സ്റ്റുഡന്റ് ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുകയാണ്, എന്റെ കൊളീഗ്സ് എല്ലാവരും എന്റെ കൂട്ടുകാരെല്ലാവരും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഈ ഡോക്ടറിലേക്കാണ് നാളെ സ്ത്രീകളും കുട്ടികളും നമ്മളൊക്കെ പോകേണ്ടത്. രോഗം കൊണ്ട് എങ്ങനെ പെരുമാറുന്ന ആർക്കറിയാം? ഒരു തലമുറയെ കാരണം ഇരുന്ന സാധനമാണ് ഇതൊക്കെ. അത് നശിപ്പിക്കുന്ന സാധനമാണ്. ഇതൊക്കെ ഉപേക്ഷിച്ചിട്ടില്ലായെങ്കിൽ എന്താവുമെന്നറിയോ? നമ്മുടെ മക്കളും നമ്മുടെ കുടുംബം ബന്ധങ്ങളും എല്ലാം നശിച്ചു പോകും. കാരണം ഈ മക്കളൊക്കെ ഇത് ഉപയോഗിച്ച് വന്നാൽ പെരുമാറുന്ന രീതി വളരെ മോശമായിരിക്കും. നമ്മളെ മക്കളെ കൃത്യമായിട്ട് നോക്കുക. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതെ ഇതൊന്നും നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്ന കാര്യങ്ങളല്ല. നടക്കുന്ന യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്തം SI നടന്നില്ല എനിക്കുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അവരവരെ മക്കളെ നോക്കേണ്ട ബാധ്യത ഉത്തരവാദിത്തം നിങ്ങളിൽ തന്നെ ഏർപ്പിക്കുകയാണ്. മറ്റു കാര്യങ്ങൾക്ക് സഹായങ്ങൾക്കൊക്കെ പോലീസിനെയും എക്സൈസ് അധികാരിയൊക്കെ സഹായിക്കും. പക്ഷേ അതിനു മുന്നേ നമ്മുടെ മക്കൾ എന്നുള്ള നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. മക്കൾ നശിച്ചു പോകാതെ നല്ല മക്കളായിട്ട് വളരാൻ വേണ്ടിയിട്ട് നിങ്ങളെ കുഞ്ഞുമക്കൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊടുത്തു. നന്ദി, നമസ്കാരം.